എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാറ്റിവെച്ച സെക്കൻഡ് ചാപ്റ്റർ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് തിയറീസ്. മോഡൽ ഉള്ളതുകൊണ്ടാണ് നമ്മളത് മാറ്റിവെച്ചിരുന്നത്. പിന്നെ ഒരു രണ്ട് ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ മോഡലുകളെ കുറിച്ചുള്ള ചർച്ച എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് അതിനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു മോഡൽ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരു മോഡലിൻ്റെ ഒരു തിയറിയുടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ്, വരച്ചുകൊണ്ടുള്ള പ്രസൻറ്റേഷനാണ്. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. മറ്റൊരു തിയറിയാണ്, തിയറി പറയുന്നതാണ്, ഇത് വരച്ച് കാണിക്കുന്നതാണ്. എന്താണ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വരച്ച് കാണിക്കുമ്പോഴാണ് അതിനെ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇതെന്താണ് തിയറി എന്നും ഈ തിയറിയിൽ എന്താണ് പറയുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടക്കം ഒന്ന് നോക്കാം. ന്യൂസ് ആൻഡ് ട്രൂത്ത് ആർ നോട്ട് ദ സെയിം തിങ്. വാൾട്ടർ ലിപ്മാൻ പറഞ്ഞിരിക്കുകയാണ്, വാർത്ത എന്ന് പറയുന്നതും സത്യം എന്ന് പറയുന്നതും സെയിം ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനർത്ഥം വാർത്തകളെല്ലാം സത്യമായിക്കോളണമെന്ന് നിർബന്ധമില്ല എന്ന്. ഒരു കോട്ട അവിടെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. In the broadest sense, a model is systematic representation of an object, event, or a process in a graphic form. എന്താണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, അല്ലെങ്കിൽ എന്താണ് മോഡൽ എന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതെന്തുമാവാം, ഒരു ഐഡിയ ആവാം, ഒരു ഇവൻ്റ് ആവാം, ഒരു പ്രോസസ് ആവാം. ചില സമയങ്ങളിൽ നിങ്ങൾ ചില പരീക്ഷണങ്ങളുടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ മോഡൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നിന്നും ഇതിലേക്ക് ഇന്ന രാസവസ്തു ഒഴിക്കുമ്പോൾ അത് ദ്രാവക രൂപത്തിലായി ഇതിലൂടെ കടന്ന് ഇന്നതുമായിട്ട് കൂടിച്ചേർന്ന് ഇന്നതിലേക്ക് എത്തുകയും അവസാനം അത് വെള്ളമായി മാറുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തിയറികൾ, മോഡലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മോഡൽ എന്ന് പറഞ്ഞാൽ അതിൽ വരച്ചിട്ടുണ്ടായിരിക്കും. തിയറി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി, എന്താണ് ഐഡിയ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇറ്റ് പ്രൊവൈഡ്സ് എ സിംപ്ലിഫൈഡ് വ്യൂ ഓഫ് സംതിങ് ടു ബി സ്റ്റഡി. ദേ ഓൾസോ ക്ലാരിഫൈ ദ സ്ട്രക്ചർ ഓഫ് കോംപ്ലക്സ് ഇവൻറ്റ്സ് ആൻഡ് ലീഡ് അസ് ടു ന്യൂ ഡിസ്കവറീസ്. വി ഷുഡ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഓവർ സിംപ്ലിഫിക്കേഷൻ ബൈ റെക്കഗ്നൈസിംഗ് ദ ഫണ്ടമെൻ്റൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഓവർ സിംപ്ലിഫിക്കേഷൻ. ബൈ ഡെഫിനിഷൻ ആൻഡ് ഓഫ് നെസസിറ്റി മോഡൽ സിംപ്ലിഫൈ. ദിസ് സിംപ്ലിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ടു കോംപ്രിഹെൻഡ് എ കോംപ്ലക്സ് സ്ട്രക്ചർ, ഐഡിയ ഓർ എ പ്രോസസ്. ഹാൻസ് മോഡൽസ് ആർ നോട്ട് ടു ബി കൺഫ്യൂസ്ഡ് വിത്ത് റിയാലിറ്റി. The model should not function as a substitute for the event or idea. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അതിന് സിംപ്ലിഫൈ ചെയ്യാനാണ്, ആളുകൾക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനോടുകൂടി മോഡലായിട്ട് അതിനെ മാറ്റുന്നത്. അല്ലെങ്കിൽ തിയറി ആയിട്ട് പറഞ്ഞാൽ മതി. തിയറി പറയുന്നത് കൊണ്ട് മാത്രം ചിലപ്പോൾ പലർക്കും മനസ്സിലായിക്കോളണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ സിംപ്ലിഫിക്കേഷന് വേണ്ടി, ഓവർ സിംപ്ലിഫിക്കേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ അല്പം കൂടി ഒന്ന് കൂടുതലായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. കമ്മ്യൂണിക്കേഷൻ മോഡൽ ആർ വിഷ്വലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇതുവരെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുക മാത്രമേ ചെയ്തുള്ളൂ. എലമെൻസിൽ നമ്മൾ പറഞ്ഞു, സോഴ്സ്, റിസീവർ, മെസ്സേജ്, കോണ്ടെക്സ്റ്റ്, ചാനല്, നോയ്സ്, എൻകോഡിംഗ്, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്, ഇഫക്റ്റ്. ഈ 10 കാര്യം പറഞ്ഞുപോയി. ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആവുമ്പോൾ എന്താ മെച്ചം? ഇവിടെ സെൻറ്റർ, അതിൽ നിന്നൊരു ആരോ, അത് റിസീവറിലേക്ക്,
അവിടെ നിന്നൊരാരോ മെസ്സേജ് ഇങ്ങനെ വേണമെങ്കിൽ ഗ്രാഫിക്കൽ പ്രസന്റേഷനോട് കൂടി അതിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാക്കി വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് പക്ഷേ അതിന്റെ ആവശ്യമില്ല അവിടെ തിയറി മാത്രം പറഞ്ഞാൽ മതി ഇവിടെ അവിടെ ചില എലമെന്റ്സ് മാത്രം പർക്കി എടുത്തതാണ് തിയറി അല്ല അത് ഇവിടെ ചിലരെ കൃത്യമായിട്ട് തിയറിയിലൂടെ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ കൂടി വരുത്തുന്നത് സ്റ്റുഡൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫൺ യൂസ് മോഡൽസ് ടു ട്രൈ പ്രസൻറ്റ് എ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടൈനിങ് ദ എസൻഷ്യൽ കോമ്പോണൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഓഫേഴ്സ് കൺവീനിയൻറ്റ് വേ ടു തിങ്ക് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡിങ് എ ഗ്രാഫിക്കൽ ചെക്ക് ലിസ്റ്റ് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽ സ്റ്റാർട്ടിംഗ് വിത്ത് അരിസ്റ്റോട്ടിൽ ആർ ബ്രീഫ് ബിലോ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ മോഡൽ ലോകത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ കേട്ടിട്ടുള്ള പേരല്ലേ കേട്ടിട്ടുള്ള പേരായിരിക്കും സോക്രട്ടറീസ് എന്ന് കേട്ടിട്ടുണ്ടോ സോക്രട്ടറീസ് എന്ന് പറയുന്നത് ഒരു പ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോയും പണ്ഡിതനാണ് വളരെ ചിന്തകനായിട്ടുള്ള വ്യക്തിയാണ് പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷന് മോഡൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ മോഡല് ഉണ്ടാക്കിയെടുത്തത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തിയറി ഗോസ് ബാക്ക് 2500 years ago to Plato, Aristotle and Sophist. They began the study of communication which was called rhetoric. Rhetoric, ആ വാക്ക് ഓർത്തു വയ്ക്കുക. അരിസ്റ്റോട്ടിലിൻ്റെ തിയറിയുടെ പേരാണ് rhetoric model of communication. Rhetoric. വാട്ട് ഈസ് മീൻ ബൈ റെറ്റോറിക് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് റെറ്റോറിക് എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം സ്പീച്ച് എന്നാണ് സ്പീച്ച് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ് സോ റെറ്റോറിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള മോഡലാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് ഇനി എന്താണ് മോഡലിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം വൺ ഓഫ് ദി ഏർലിയസ്റ്റ് റെക്കോർഡഡ് മോഡൽ ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ഹി പ്രസന്റഡ് കമ്മ്യൂണിക്കേഷൻ ആസ് റെറ്ററിക് വേർ ആൻ ഓറേറ്റർ സ്പീക്സ് ടു ലാർജ് ഓഡിയൻസ് ദ മോഡൽ പ്രപ്പോസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ഈസ് എ ലീനിയർ വൺ ഇൻ വിച്ച് ദർ ആർ ത്രീ എലമെന്റ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സ്പീക്കർ സ്പീച്ച് ഓഡിയൻസ് ഏകദേശം 2000-2500 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ തിയറിയാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ 10 എലമെൻ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അരിസ്റ്റോട്ടിൽ നോക്കിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിൽ 3 എലമെൻസേ ഉള്ളൂ വർഷങ്ങൾ എത്ര മുൻപാണെന്ന് ആലോചിക്കണട്ടോ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കരുത് അദ്ദേഹം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ 3 ഘടകങ്ങൾ ഒന്ന് സ്പീക്കർ ഈ സ്പീക്കറാണ് നമ്മൾ പഠിച്ച സോൾസ് ദെൻ സ്പീച്ച് സ്പീച്ചാണ് നമ്മൾ എലമെൻറ്റിൽ പഠിച്ച മെസ്സേജ് കാരണം സ്പീക്കർക്ക് എന്താണോ സംസാരിക്കാനുള്ളത് സോൾസിന് എന്താണോ ആശയം കൈമാറാനുള്ളത് ആ ആശയത്തിനെയാണ് മെസ്സേജ് എന്ന് വിളിക്കുന്നത് ഇവിടെ സ്പീക്കർ എന്താണ് സംസാരിക്കുന്നത് അതാണ് അയാൾക്ക് പറയാനുള്ള ആശയം ദെൻ ലാസ്റ്റ് വൺ ഇതാണ് നമ്മളുടെ റിസീവർ ഓഡിയൻസ്
ഇവിടെ ഇദ്ദേഹം ഓഡിയൻസ് എന്ന് കൊടുക്കാൻ കാരണമുണ്ട്. റിസീവർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ ഫോം ആയിട്ട് കണക്കാക്കാൻ വേണമെങ്കിൽ, ഇവിടെ അദ്ദേഹം പ്ലൂറലായിട്ട് ഓഡിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം, മിക്കപ്പോഴും അന്നത്തെ കാലത്തെയൊക്കെ കമ്മ്യൂണിക്കേഷനുകൾ, ക്ലാസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗുരു കാര്യങ്ങൾ പറയും, ഗുരുവാണ് സ്പീക്കർ, ഗുരുവിന് പറയാനുള്ള കാര്യങ്ങൾ പറയും, ശിഷ്യന്മാരായിട്ട് ഒരു കൂട്ടം ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മൂന്ന് വിഭാഗങ്ങളെ മാത്രം എലമെന്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷനിലെ അരിസ്റ്റോട്ടിൽ കണക്കാക്കിയത്. പിന്നീട് ഇന്ന് കാണുന്ന പോലെ 10 എലമെന്റ്സിലേക്കൊക്കെ എത്തിയത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അന്നത്തെ കാലത്തെ കമ്മ്യൂണിക്കേഷനിൽ ഇത് മൂന്നേ ഉള്ളൂ. ഇവിടെ ചാനൽ വേണമെന്നില്ല, കോണ്ടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല, അതുപോലെ തന്നെ നോയ്സ് ഇല്ല, എൻകോഡിംഗ് ഡീകോഡിംഗ് പ്രോസസ്സ് ഇല്ല. സംഭവം ഇതൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അതിനൊന്നും വേർതിരിച്ച് പറയാനായിട്ട് അരിസ്റ്റോട്ടലിനൊന്നും അറിയില്ലായിരുന്നു. ഇതാണ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ മോഡൽ. ദിസ് മോഡൽ ഫോക്കസസ് പ്രിൻസിപ്പിളി ഓൺ പബ്ലിക് സ്പീക്കിംഗ്. അരിസ്റ്റോട്ടൽ മോഡൽ ഹാസ് എ സ്പീക്കർ ആൻഡ് എംഫസിസ് ഈസ് എ ഓൺ പേഴ്സണൽ ഡിബേറ്റ്. റെറ്ററിക് ഓർ പെർസസീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഗ്രീക്ക് മോഡൽ. മെനി മോഡൽസ് ആൻഡ് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദിസ് ഏർലി വൺ. അന്നത്തെ കാലത്ത് ഇതിനെ മൂന്നിനെ കുറിച്ച് മാത്രമേ അരിസ്റ്റോട്ടിൽ സംസാരിച്ചുള്ളൂവെങ്കിലും, അരിസ്റ്റോട്ടിൽ ഇങ്ങനെയൊരു സംസാരിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെറ്ററിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ടാക്കിയെടുത്ത ആൾക്കാർ ഇനിയുമുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷനുകളാണ് നമ്മൾ ഇനി അടുത്ത ഭാഗങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. റെറ്ററിക് ഓർ പെർസസീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഗ്രീക്ക് മോഡൽ. മെനി തിയറീസ് കമ്മ്യൂണിക്കേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദിസ് ഏർലി വൺ. അരിസ്റ്റോട്ടിൽസ് മോഡൽ ക്യാൻ ബി ഗ്രാഫിക്കലി പ്രസന്റഡ് ഇൻ ഫോളോയിങ് മാറ്റർ. ആ ഫോളോയിങ് മാറ്ററാണ് ഈ കാണുന്നത്. ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കരുത്. അരിസ്റ്റോട്ടലിൻ്റെ തിയറി ചോദിച്ചാൽ തിയറി ഇന്നതാണെന്ന് മാത്രം പറയുക. മൂന്നേ മൂന്ന് എലമെൻസിനെ കുറിച്ച് മാത്രമേ അരിസ്റ്റോട്ടൽ സംസാരിച്ചുള്ളൂ. 2500 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചിന്താഗതിയും തിയറിയുമാണിത്. കമ്മ്യൂണിക്കേഷനിലെ ആദ്യത്തെ തിയറി ആയിട്ടാണ് റെറ്ററിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നത്. റെറ്ററിക് മീൻസ് സ്പീച്ച് എന്നാണ് അർത്ഥം. ഇതിൽ മൂന്ന് എലമെൻസ് ആണുള്ളത്. ഒന്നാമത്തേത് സ്പീക്കർ, രണ്ടാമത്തേത് സ്പീച്ച്, മൂന്നാമത്തേത് ഓഡിയൻസ്. സ്പീക്കർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് എത്തുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ റെറ്ററിക് സ്പീച്ച് എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഒരു വാചകം കൂടി റെറ്ററിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് എഴുതണം. ദിസ് പ്രിമിറ്റീവ് തിയറി ലീഡ്സ് മെനി സ്കോളേഴ്സ് ടു എ ന്യൂ ഐഡിയ ഓർ ന്യൂ തിയറീസ് ഓൺ ദി ബേസിസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കള്ളി വരയ്ക്കുക. ആദ്യത്തെ കള്ളിയിൽ സ്പീക്കർ എന്നെഴുതുക, രണ്ടാമത്തെ കള്ളിയിൽ സ്പീച്ച് എന്നെഴുതുക, മൂന്നാമത്തെ കള്ളിയിൽ ഓഡിയൻസ് എന്നെഴുതുക. മൂന്നിനെയും ആരോ കൊണ്ട് കണക്ട് ചെയ്യുക. ഇങ്ങോട്ട് മാത്രമാണ് ആരോ ഉണ്ടത്. സ്പീക്കറിൽ നിന്ന് സ്പീച്ചിലേക്ക് ഒരു ആരോ, സ്പീച്ചിൽ നിന്ന് ഓഡിയൻസിലേക്ക് ഒരാരോ. തിയറി കംപ്ലീറ്റ് ആയി. 2 മാർക്കിനൊരു ചോദ്യം വന്നാൽ ഇത്രയും ഞാൻ പറഞ്ഞതും പ്ലസ് ഈ വരച്ചതും കൂടി വരച്ച് വെച്ചാൽ മാർക്ക് ഓക്കെ, ഡൺ. ദ ഓഡിയൻസ് ഇൻക്ലൂഡ് ദോസ് ഹു ആർ ലിസണിങ് ടു എ സ്പീച്ച്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണോ സ്പീക്കർ പറയുന്നത് കേൾക്കുന്നത്, അവരെയാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഹവ്എവർ, നോട്ട് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഓഡിയൻസ് ആർ സെയിം. എ ഗുഡ് സ്പീക്കർ വിൽ കെയർഫുള്ളി ആക്സസ് ദി നേച്ചർ ഓഫ് ദി ഓഡിയൻസ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് വേ ടു ഇംപ്രസ് അപ്പോൺ ദി ഓഡിയൻസ്. ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ഓഡിയൻസ് ദ സ്പീക്കർ വിൽ സെലക്ട് ആൻഡ് ഷേപ്പ് ദ ടോപ്പിക്. ദ സ്പീക്കർ ഷുഡ് ഓൾസോ നോ ദി ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ലെവൽ ഓഫ് ദി ഓഡിയൻസ്. ഈവൻ ടുഡേ ദീസ് പോയിൻറ്റ്സ് ആർ യൂണിവേഴ്സലി റെലവൻറ്റ് ഇൻ എവറി പബ്ലിക് സ്പീക്കിംഗ് കോണ്ടെക്സ്റ്റ്. ഇവിടെ അരിസ്റ്റോട്ടിൽ പറയുകയാണ്, സ്പീക്കർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസ് ആരാണെന്നുള്ളതാണ്.
ഓഡിയൻസിന്റെ മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള അവസ്ഥ ഏതാണെന്ന് തിരിച്ചറിയണം. വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുനിർത്തിയിട്ട് ഒരു 5 6 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുനിർത്തിയിട്ട് വാട്ട് ഈസ് മീൻ ബൈ സെക്സ് എന്ന് പഠിപ്പിച്ചാൽ, സെക്ഷുവൽ ഡിസയർ എന്ന് പഠിപ്പിച്ചാൽ ശരിയാവോ? ശരിയാവില്ല. ആ കുട്ടികൾക്ക് കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിഷയങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓഡിയൻസിൻ്റെ നിലവാരം എന്താണെന്ന് സ്പീക്കർ ആദ്യം അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം സ്പീക്കർ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. അരിസ്റ്റോട്ടിൽ പ്രപ്പോസ്ഡ് എ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്യൂട്ടബിൾ ഫോർ പബ്ലിക് സ്പീക്കിംഗ്. ഹി പുട്ട് ദ സ്പീക്കർ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ദ സ്പീക്കർ പ്രിപ്പയേഴ്സ് എ മെസ്സേജ് ഫോർ എൻ ഇൻറ്റൻഡഡ് ഓഡിയൻസ്. സ്പീക്കർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ഇൻറ്റൻഡഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടായിരിക്കണം. കാരണം അദ്ദേഹത്തിന് മുൻപിലിരിക്കുന്ന ഓഡിയൻസ് 20 വയസ്സുള്ള നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളാണെന്ന് വിചാരിക്കും. അവിടെ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, നമുക്കിന്ന് അക്ഷരമാലയെക്കുറിച്ച് ചർച്ച ചെയ്യാം. മലയാള അക്ഷരങ്ങൾ ഏതൊക്കെ എന്നൊരു സ്പീക്കർ പറഞ്ഞാൽ അത് നിങ്ങളുടെ നിലവാരത്തിലുള്ള കാര്യമല്ല, നിങ്ങളത് മുൻപേ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സ്പീക്കർ എപ്പോഴും ഓഡിയൻസിൻ്റെ നിലവാരം മനസ്സിലാക്കി വേണം സംസാരിക്കേണ്ട ഭാഷ അല്ലെങ്കിൽ സംസാരിക്കേണ്ട വിഷയം തിരഞ്ഞെടുക്കാൻ. ദ സ്പീക്കേഴ്സ് പ്രിപ്പയർ മെസ്സേജ് ഫോർ ആൻ ഇൻറ്റൻഡഡ് ഓഡിയൻസ്. ദ മെസ്സേജ് ഈസ് ഇൻറ്റൻഡഡ് ടു ഹാവ് ആൻ ഇഫക്റ്റ് ദാറ്റ് ഈസ് ടു ഇൻഫ്ലുവൻസ് ദി ഓഡിയൻസ്. ദ ഓഡിയൻസ് ഈസ് സീൻ ടു ബി പാസീവ് ആൻഡ് റെഡി ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്പീക്കേഴ്സ് മെസ്സേജ്. ടു പുട്ട് ഇറ്റ് ഇൻ ദി അതർ വേർഡ്സ്, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, എ സ്പീക്കർ സെൻഡ്സ് മെസ്സേജ് ടു ആൻ ഓഡിയൻസ് ആൻഡ് ദ ഓഡിയൻസ് ഈസ് എഫക്റ്റഡ് ബൈ ദ മെസ്സേജ് റിസീവ്. അദ്ദേഹം പറയുകയാണ്, സ്പീക്കർ സ്പീച്ചിലൂടെ ഒരു മെസ്സേജ് ഓഡിയൻസിന് കൊടുക്കുന്നു. ഓഡിയൻസിന് ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ അവരിലൊരു മാറ്റമുണ്ടാവുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഒരിക്കലും ഇവിടെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു വീഴ്ച പറ്റിയത് അരിസ്റ്റോട്ടലിന്. അരിസ്റ്റോട്ടൽ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ഒരു മാറ്റം ഉണ്ടാവുന്നു എന്ന്. ഈ മാറ്റം എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ടൊരു ആരോ ഇട്ടില്ല? അതൊരു വലിയ ചോദ്യമാണ്. കാരണം മാറ്റമുണ്ടായെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും സംഭവിക്കും. ആ ഫീഡ്ബാക്ക് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനൊരു ആരോ ഇട്ട് അദ്ദേഹം കാണിച്ചില്ല? അദ്ദേഹം അത്രയും ചിന്തിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിൽ ഈ തിയറിയെക്കുറിച്ച് ആലോചിക്കാൻ 2500 വർഷങ്ങൾക്ക് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിന് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ മാത്രം അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ഡ്രോബാക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനിലെ അടുത്തത് ചർച്ച ചെയ്യാനുള്ളത് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. 1948 1948 കമ്മ്യൂണിക്കേഷൻ മോഡലാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനും. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1948 തിങ്ക് ഞാൻ എഴുതിയിട്ടില്ല. 1948 1948 ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറങ്ങി. ലാസ്വെൽ എന്ന് പറയുന്നത് ഈ തിയറി ഉണ്ടാക്കിയ ആളുടെ പേരാണ്. ഹെറോൾഡ് ലാസ്വെൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സോഷ്യോളജിസ്റ്റാണ്, ഒപ്പം തന്നെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠനം നടത്തുന്ന വ്യക്തിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം, നമ്മുടെ പുസ്തകത്തിന് ഒന്നും കൂടെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. കാരണം പുസ്തകമില്ലാതെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങളുടെ ആദ്യത്തെ സെമ്മിലേക്കായിട്ട് നിങ്ങൾ പേടിക്കേണ്ട പുസ്തകം. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ കോളേജിൻ്റെ മുൻവശത്തുള്ള കടകളിൽ സിയോൺ എന്ന് പറയുന്നൊരു ബുക്ക് സ്റ്റാളുണ്ട്. ബുക്ക് സ്റ്റാളിൽ ഈ പുസ്തകം അവൈലബിൾ ആണെന്ന് അവിടുത്തെ ഷോപ്പിലെ ഓണർ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ അവിടെ പോയിട്ട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആവും. എത്രയും പെട്ടെന്ന് പുസ്തകങ്ങൾ അവൈലബിൾ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
Harold Laswell, a political scientist, studied very carefully the American presidential election of 1948. He introduced an important communication model based on his studies on the process of political campaigning and propaganda. According to Laswell, a convenient way to describe an act of communication is to answer the following questions. First question, ഈ അഞ്ച് ചോദ്യങ്ങളും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഈ തിയറിയുടെ ബേസ് ഇതാണ്. ഇതെഴുതാതെ നിങ്ങൾക്ക് ഈ തിയറി എന്താണെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ്, അഞ്ച് കള്ളികളായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷനെ വിഭജിച്ചിരിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അഞ്ച് ബോക്സിലൂടെ അഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഹു എന്നാണ്. ഹു, ആര്, ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ കമ്മ്യൂണിക്കേറ്ററായിരിക്കും, സോഴ്സ് ആയിരിക്കും, സെൻറ്റർ ആയിരിക്കും. ആളല്ലേ സംസാരിക്കുന്നത്. ഹു, ഈ കമ്മ്യൂണിക്കേഷൻ ആര് തുടങ്ങി, ഹു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, കമ്മ്യൂണിക്കേറ്റർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഉത്തരം, കമ്മ്യൂണിക്കേറ്റർ. സെൻറ്റർ എന്ന് എഴുതാമായിരുന്നു, പക്ഷേ ഇവിടെ തിയറി പറഞ്ഞിരിക്കുന്ന ഹാരോൾഡ് ലാസ്വെല്ല് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കമ്മ്യൂണിക്കേറ്റർ എന്നാണ്. നമുക്കായിട്ട് ആ വാക്ക് മാറ്റാൻ പറ്റില്ല, കാരണം നമ്മുടെ തിയറി അല്ലല്ലോ, തിയറി അദ്ദേഹത്തിൻ്റെ അല്ലേ. അപ്പൊ അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ ആ തിയറി എടുക്കേണ്ടി വരും. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, സെയ്സ് വാട്ട്, എന്താ പറഞ്ഞയാള്. ഇയാളപ്പോൾ സ്പീക്കറാണ്, ഇയാൾ സോഴ്സാണ്, സെൻറ്ററാണ്, ഒക്കെ സമ്മതിച്ചു. ഇനി അടുത്ത ചോദ്യമാണ്, എന്താണ് അയാൾ പറഞ്ഞത്. ആ പറഞ്ഞതിന് നമ്മൾ എന്താ പറയുക, കൺവേ ചെയ്ത ഐഡിയയെ, കൺവേ ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ആശയത്തെ, അതൊരു വാചകമാവാം, ഒരു വാക്കാവാം, അതിന് നമ്മൾ വിളിക്കുന്ന പേര് മെസ്സേജ്. ഇവിടെ നോക്കൂ, സെയ്സ് വാട്ട്, അതാണ് മെസ്സേജ്. മൂന്നാമത്തെ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അദ്ദേഹം പറയുകയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടായാൽ മതി. നേരത്തെ മൂന്ന് നിന്നായിപ്പോയി, അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടായാൽ മതി. ആ അഞ്ച് എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അത് ഓരോ കമ്മ്യൂണിക്കേഷൻ എലമെൻസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ആൾ ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് കമ്മ്യൂണിക്കേഷനിലെ എലമെൻ്റ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ഹു എന്നാണ്, ഹു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കമ്മ്യൂണിക്കേറ്റർ എന്നാണ്. അതാരുമാവാം, ഞാനാവാം, നിങ്ങളാവാം, മറ്റാരെങ്കിലും ഒക്കെ ആവാം. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു, സെയ്സ് വാട്ട്, എന്താ പറഞ്ഞേ. ആ പറഞ്ഞത് എന്തോ, അതാണ് ഞങ്ങളുടെ മെസ്സേജ്. ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരു കാര്യം പറയുന്നെങ്കിൽ ഹു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അരുൺ സാർ, വാട്ട് സെയ്സ് വാട്ട്, അങ്ങോരം എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയല്ലേ പറയാ, മെസ്സേജ്, ഞാൻ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതാണ് മെസ്സേജ്. മൂന്നാമത്തെ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്, ഇൻ വിച്ച് ചാനൽ, അവിടെയാണ് ആദ്യമായിട്ട് ചാനൽ എന്നൊരു സാധനം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എലമെൻ്റ് ആണെന്ന് ആളുകൾ തിരിച്ചറിയുന്നു. അപ്പം ഇവിടെ ചാനലുണ്ട്, ദേ ചാനൽ കണ്ടോ, ഇൻ വിച്ച് വാട്ട് ചാനൽ, എന്ത് ചാനലിലൂടെയാണ് അദ്ദേഹം മെസ്സേജ് തന്നത്. മൈക്കിലൂടെയാണോ, ശബ്ദതരംഗങ്ങളായിട്ടാണോ, അതോ ആംഗ്യമാണോ. അപ്പൊ ചാനൽ അവിടെ അറിയണം, ടി വിയിലൂടെയാണോ, റേഡിയോയിലൂടെയാണോ, പത്രത്തിലൂടെയാണോ. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷന് ഞാനൊരു ചാനൽ ഉപയോഗിക്കും. അപ്പൊ മൂന്നാമത്തെ എന്ത് കിട്ടി, കമ്മ്യൂണിക്കേഷൻ എലമെന്റ് കിട്ടി. ഇനി അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ചോദ്യം, ടു ഹൂം,
ഇതൊക്കെ ആരോടെ ഈ പറയുന്നത്? ആ പറയാൻ കേൾക്കാൻ ആളുണ്ടെങ്കിലല്ലേ, റിസീവർ ഉണ്ടെങ്കിലല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ടു ഹൂം, ആരോട്? ആ ടു ഹൂമിൻ്റെ ഉത്തരമാണ് റിസീവർ. നാലാമത്തെ എലമെൻ്റായി. അഞ്ചാമതൊരു ചോദ്യം, വിത്ത് വാട്ട് ഇഫക്റ്റ്? ഇഫക്റ്റ്, ഫീഡ്ബാക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇനി ഞാനൊരു ഇൻസിഡൻറ്റ് ഇതിന് സമാനമായിട്ടുള്ളത് പറയാം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫിസിക്കൽ ക്ലാസ് റൂമിനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. ഉദാഹരണത്തിന് ലാസ്വെൽസിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ആരെ പറയും? നേഹ. നേഹ അവിടെ ഇരുന്നിട്ട് അപ്പുറത്തിരിക്കുന്ന സാന്ദ്രയോട് എന്തോ കുശുക്കുശുപ്പ് നടത്തി. ഉടനടി ക്ലാസ്സിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ പ്രസൻറ്റേഷൻ. പേഴ്സണൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇതിൽ. നേഹ എന്തിനോടെ ഇവിടെ? ഒരാൾ തൊള്ള കീറിയിട്ട് ക്ലാസ് എടുക്കുക. നിങ്ങൾ അവിടെ ഇരുന്ന് വീട്ടിൽ അമ്മായിരെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ പറയാം. എന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കഴിഞ്ഞിട്ട് മതി ഞാൻ പറയുന്നു. ആരെങ്കിലും ഒരാൾ പറയും. ആൾക്കാർ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങി നോക്കാൻ കിട്ടും. രാവിലെ എഴുന്നള്ളി വരും ഒരുങ്ങിക്കെട്ടിയിട്ട്, ഇത് നിങ്ങൾ കുണു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടാണ് അവ അത്രയധികം പറയാനുള്ളത്. ഇതായിരിക്കും സാധാരണഗതിയിൽ വർത്തമാനം പറയുന്നത് കണ്ടാൽ രണ്ടുപേര് തമ്മിൽ. എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വർത്തമാനം പറയാം, പക്ഷെ പറയുന്നത് എന്നോടായിരിക്കണം എന്ന് മാത്രം. നിങ്ങൾക്ക് എന്നെ കളിയാക്കാം, എന്നെ കുറ്റം പറയാം, പക്ഷെ എല്ലാം എന്നോട് പറയാം. ഓ അയ്യോ സാറേ ഗംഭീര ചെളിയായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞോ, എന്നോട് പറഞ്ഞോ, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ചളി പറയാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ലടോ, അവർ യാഥാർത്ഥ്യമാ. കാരണം എന്താ അറിയോ? നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഈ ചളി കേൾക്കുമ്പോൾ ഏയ് ഒരു ചീഞ്ഞ സാധനം കൊണ്ട് വലിച്ചെറിയാൻ വന്നോക്കെ അയാള് എന്നുള്ള തോന്നല്ലെങ്കിലും നിങ്ങളൊരു സെക്കൻഡ് ക്ലാസ്സിലേക്ക് തിരിച്ചു വരും. മതി, എനിക്ക് ആ ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി. അതിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോഴേക്ക് അടുത്ത് ചളി ഇറക്കിയാൽ പോരെ, അത് ഞാൻ ഏറ്റു. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ ആ കുട്ടിയോട് പ്രതികരിക്കും. നേഹയുടെ വിൽ പവർ എത്രത്തോളം ഉണ്ട്, ആളെത്രത്തോളം സ്ട്രോങ് ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ നേഹക്കറിയും, സാറേ സാറിപ്പം എന്താ പറഞ്ഞാൽ മതി ഞാൻ ചോദിച്ച, അല്ലാണ്ട് ഞാൻ വർത്തമാനം പറഞ്ഞതല്ല. ചിലപ്പോൾ സാർ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സാറേ, ഞാനിവളോട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞോളൂ. ചിലപ്പോൾ ഇതായിരിക്കും മറുപടി. ചിലപ്പോൾ ഒരു മറുപടി ഉണ്ടാവില്ല. ഇങ്ങനെ കുറേ നേരം നിൽക്കും. ഇതൊക്കെ കാണിക്കുന്നത് ഇഫക്റ്റാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് അവരിൽ കാണുന്നത്. ഇപ്പം ഈ കമ്മ്യൂണിക്കേഷനിലെ ഹറോൾഡ് ലാസ്വെൽ പറഞ്ഞ പോലെ ഈ അഞ്ച് ചോദ്യം ചോദിച്ചാൽ, ഹൂ അരുൺ, കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നിടത്ത് ഉത്തരമായി അരുൺ, ഇവിടെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അയാളാണ് സംസാരിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയ്സ് വാട്ട്? നല്ല കണ്ണ് പൊട്ടണ ചീത്ത പറഞ്ഞു. അതാണ് എൻ്റെ മെസ്സേജ്, ചീത്തയാണ് എൻ്റെ മെസ്സേജ്. ഞാനതാണ് അവർക്കുമായിട്ട് ഷെയർ ചെയ്തത്. ഇൻ വിച്ച് ചാനൽ? അങ്ങോര അങ്ങോരുടെ വായിൽ നിന്ന് അക്കൗണ്ട് തന്നെയാണ് പറഞ്ഞത്. നല്ല ബെസ്റ്റ് ശബ്ദത്തിലായി അങ്ങോര ചീത്ത പറഞ്ഞിരുന്നു. ചാനൽ ശബ്ദമാണ്. എൻ്റെ മെസ്സേജിനെ കൊണ്ടുപോയിട്ട് നേഹയ്ക്ക് കൊടുത്തത് ശബ്ദമാണ്. നേഹയും സാന്ദ്രയൊന്നും മോശം വിദ്യാർത്ഥികളാണെന്നൊന്നും ഇതിൻ്റെ പേരിൽ വിചാരിക്കേണ്ട കേട്ടോ.
ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഞാൻ പരിചയപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാവരും പിടിച്ചിട്ട് നമ്മൾ ഉദാഹരണങ്ങൾ പറയും. ഒരു വിഷമവും വിചാരിക്കണ്ടായി. ഓക്കെ, ടു ഹൂം നേഹ ആൻഡ് സാന്ദ്ര ദേ ആർ ദ റിസീവേഴ്സ് ഇൻ ദിസ് കോൺവെർസേഷൻ. ഉത്തരായി. ആൻഡ് ലാസ്റ്റ് വൺ, വിത്ത് വാട്ട് ഇഫക്റ്റ്? നേഹ കരയുന്നു, അതാണ് ഇഫക്റ്റ്. അല്ലെങ്കിൽ നേഹയുടെ മുഖത്ത് പുച്ഛഭാവം, അതുമല്ലെങ്കിൽ നേഹ വളരെ കൃത്യമായി സാറിനോട് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുന്നു. ഏത് രീതിയിലും ആവാം ഇഫക്റ്റ്, നല്ല ഇഫക്റ്റ് ആവാം, മോശം ഇഫക്റ്റ് ആവാം. എന്തായാലും ഇഫക്റ്റ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കിക്കാനില്ല, തർക്കമില്ല അവിടെ. അപ്പോൾ ഹെറോൾഡ് പറയാണ്, ലാസ്വെൽ പറയാണ്, അതായത് എൻ്റെ തിയറിയുടെ പേര് ഇത് തന്നെയാണ്, ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഇനി ചിലർ വരുമ്പോൾ അവരുടെ മോഡലിന് അവരൊരു പേരിട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. 1948 ലാസ്വെല്ലിൻ്റെ തിയറി, 5 ചോദ്യങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം ഒതുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ ചോദ്യം ഹൂ എന്നതിന് ഉത്തരം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു ആ ഉത്തരം എപ്പോഴും ആരാണോ കമ്മ്യൂണിക്കേറ്റർ അതാണ് അവിടുത്തെ ഉത്തരം. ദെൻ സെയ്സ് വാട്ട്, എന്ത് പറഞ്ഞു, അതാണ് മെസ്സേജ്. ഇൻ വാട്ട് ചാനൽ, നിങ്ങൾ ഇതിൻ്റെ തിയറി ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമ്പോൾ ബോക്സ് വരച്ചു, വാട്ട് ചാനൽ എന്നെഴുതി, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല. രണ്ട് തെറ്റവിടെ സംഭവിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാത്തതും തെറ്റ്, ഇൻ എന്നൊരു വാക്ക് അവിടെ എഴുതാത്തതും തെറ്റ്. ഇവിടെ ഹൂം മാത്രം വെച്ചു, തെറ്റി, തിയറി തെറ്റി. ടു ഹൂം, ആരോട്, അതാണ് നമ്മുടെ ചോദ്യം. അത് ചോദ്യമാണെന്ന് അറിയിക്കാനാണ് എല്ലാ ചോദ്യത്തിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങളിടണം. അത് കഴിഞ്ഞ് അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതായിരിക്കും അതിൻ്റെ ഉത്തരം എന്ന് പറയാൻ. എന്താണെന്ന് പറയണ്ട, കമ്മ്യൂണിക്കേറ്റർ ആരാണെന്ന് പറയണ്ട, കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ മതി. മെസ്സേജ് എന്താന്ന് പറയണ്ട, മെസ്സേജ് എന്ന് അവിടെ എഴുതിയാൽ മതി. ഏത് ചാനലാന്ന് എടുത്ത് എഴുതണ്ട, ചാനലാണ് ചോദ്യം, ചോദ്യത്തിനുള്ള ഉത്തരം ചാനൽ എന്താണെന്ന് പറയണം. ടു ഹൂം, റിസീവർ ആരാന്നാണ് ചോദിക്കുന്നത്. വിത്ത് വാട്ട് ഇഫക്റ്റ്, എന്ത് ഇഫക്റ്റാണ് ഉണ്ടായതെന്നാണ്, അപ്പം ഇഫക്റ്റാണ് ചോദ്യം. ഇനി ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്താനായിട്ട് ഓരോ റിസർച്ചുകളും കൂടി ഹെറോൾഡ് ലാസ്വെൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതിന് അദ്ദേഹം പറയുന്നു കമ്മ്യൂണിക്കേറ്ററെ കണ്ടെത്താനുള്ള റിസർച്ചിൻ്റെ പേര് കൺട്രോൾ റിസർച്ച് എന്നാണ്. ഈ റിസർച്ച് ഏതാണെന്ന് എഴുതുന്നതിന് മുൻപ് നിങ്ങളൊരു ഡോട്ട് അവിടെ ഇടണം. അത് അദ്ദേഹം ഒരു ബുള്ളറ്റ് മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മളും കൊടുക്കണം. ഇവിടെ കൺട്രോൾ റിസർച്ച് എന്ന് പറയാൻ കാരണം, റിസർച്ച് ചെയ്യാൻ നമുക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ, വളരെ കൺട്രോൾഡാണ്. അവിടെ ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് അറിയാൻ ഒന്നോ രണ്ടോ പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ആരാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് കണ്ടെത്താൻ, കാരണം ഒരാൾ കേൾക്കുന്ന ആളും ഒരാൾ പറയുന്ന ആളായിരിക്കും. അപ്പോൾ ആ രണ്ട് പേരിൽ നമ്മൾ പഠനം നടത്തിയാൽ മതി ആരാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് കണ്ടുപിടിക്കാൻ. സോ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് ഇവിടെ കൺട്രോൾ റിസർച്ച് നടത്തുന്നത്. രണ്ടാമത്തേത് മെസ്സേജ് എന്താണെന്ന് കണ്ടെത്താനുള്ള റിസർച്ചാണ്. റിസർച്ച് എന്ന് വെച്ചാൽ പഠനം എന്നാണ് അർത്ഥം. മെസ്സേജ് എന്താണെന്ന് കണ്ടെത്താൻ നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത് എന്ത് കണ്ടന്റാണ്, എന്ത് ആശയമാണ് ഞാൻ കൺവേ ചെയ്തതെന്നാണ് നോക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കണ്ടെത്തേണ്ടത് കണ്ടന്റാണ്, ഞാൻ റിസർച്ച് ചെയ്യേണ്ടത് കണ്ടന്റ് റിസർച്ചാണ്. മൂന്നാമത്തേത് ചാനലാണ് ചോദിച്ചിരിക്കുന്നത്. ചാനലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മീഡിയം. ഈ മീഡിയം എന്നുള്ളത് സിംഗുലർ പദവും മീഡിയ എന്നുള്ളത് പ്ലൂരൽ പദവുമാണ്. പലപ്പോഴും കുട്ടികൾ എഴുതുമ്പോൾ കണ്ടിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ മീഡിയംസ് ഉണ്ടെങ്കിൽ മീഡിയാസ്. ഇങ്ങനൊരു വാക്കില്ല ഇംഗ്ലീഷിൽ, മീഡിയാസ് എന്നൊരു വാക്കില്ല. മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് പ്ലൂരൽ. പലപ്പോഴും എഴുതുന്ന വാചകമാണ് ദ മാസ് മീഡിയാസ്. ദ മാസ് മീഡിയാസ് ലൈക്ക് ടി വി, റേഡിയോ,
ആവശ്യമില്ല. മാസ് മീഡിയ ലൈക്ക് എന്ന് എഴുതിയാൽ അവിടെ ശരിയാണ്. ഇനി ദ മാസ് മീഡിയ ടി വി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ മീഡിയ എന്നല്ല വെക്കേണ്ടത്, മീഡിയം, ഇതാണ് സിംഗുലർ. ദ മാസ് മീഡിയം ടി വി ഈസ് യൂസ്ഡ് ഫോർ ബെറ്റർ കൺവേയിങ് ഓഫ് മെസ്സേജസ് എന്നെഴുതാം. ഒരെണ്ണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരിക്കലും മീഡിയാസ് എന്ന വാക്ക് എഴുതരുത്, തെറ്റാണ്. മീഡിയാസ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല, മീഡിയയേ ഉള്ളൂ, മീഡിയ എസ് ഇല്ല. ക്ലിയർ അല്ലേ? ഇനി അത് പരീക്ഷയ്ക്ക് തെറ്റി എഴുതി കാണരുത്. സിംഗുലർ മീഡിയമാണ്, മീഡിയാസ് പ്ലൂറലാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചാനലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏത് മീഡിയമാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൻ്റെ പേര് മീഡിയം റിസർച്ച്, റീ വരെ എഴുതിയിട്ടുള്ളൂ റിസർച്ച്. അത് തെറ്റരുത്. ഹു, കമ്മ്യൂണിക്കേറ്റർ, കൺട്രോൾ റിസർച്ച്. സെയ്സ് വാട്ട്, മെസ്സേജ്, കണ്ടന്റ് റിസർച്ച്. ഇൻ വിച്ച് ചാനൽ, അല്ലേ, സോറി, ഇൻ വാട്ട് ചാനൽ. അപ്പോൾ മീഡിയമാണ്, അല്ല, ചാനലാണ്. ചാനലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മീഡിയം, മീഡിയം റിസർച്ച്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ടു ഹൂം. റിസീവറാണ്, ഓഡിയൻസ് റിസർച്ചാണ്. റിസീവർ ആരാന്ന് കണ്ടെത്താൻ ആ ഓഡിയൻസിലാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടത്. അല്ലെങ്കിൽ അവരിലേക്ക് മെസ്സേജ് എത്തിയോ എന്നറിയണമെങ്കിൽ ഓഡിയൻസിൽ റിസർച്ച് നടത്തി നോക്കണം. എന്നാലേ അവരിലേക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. സോ മീഡിയം റിസർച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് റിസർച്ച്, ലാസ്റ്റ് റിസർച്ചാണ്. വിത്ത് വാട്ട് ഇഫക്റ്റ് എന്നാണ് ചോദ്യം. ഉത്തരം ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇഫക്റ്റ് റിസർച്ച്, എന്ത് ഇഫക്റ്റ് ഉണ്ടായെന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റുള്ളൂ. ബേസ്ഡ് ഓൺ ദി അബവ് സ്റ്റേറ്റ്മെന്റ് വി ക്യാൻ പ്രിപ്പയർ ദി ലാസ്വെൽ ഫോർമുല വിത്ത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ലാസ്വെൽ വാസ് അറ്റംപ്റ്റിംഗ് ടു ഡിസ്ക്രൈബ് ഹിസ് ഒബ്സർവേഷൻ അബൌട്ട് ദ പ്രോസസ് ഓഫ് ഇഫക്റ്റ് ഓഫ് ന്യൂസ് പേപ്പർ ഓൺ ദി റീഡേഴ്സ്. ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ഓർ ദി എഡിറ്റർ ഈസ് ദ ഹൂ. അദ്ദേഹം പഠനം നടത്തിയത് ന്യൂസ് പേപ്പറിൻ്റെ കാര്യത്തിലാണ്. അപ്പം അദ്ദേഹം കൺട്രോൾ റിസർച്ച് ആദ്യം നടത്തി. അപ്പം ന്യൂസ് പേപ്പറാണ് ഹൂ എന്നുള്ള ഉത്തരം കണ്ടെത്തി അദ്ദേഹം. ഇനി മെസ്സേജ്, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ പറയുന്ന വാർത്തകളൊക്കെ, കണ്ടന്റുകളെയാണ് അദ്ദേഹം റിസർച്ച് ചെയ്യുന്നത്. ആ വാർത്തകളെയൊക്കെ റിസർച്ച് ചെയ്തു. ഇതാണ് മെസ്സേജ് എന്ന് മനസ്സിലാക്കി, വാർത്തയാണ് മെസ്സേജ് എന്ന് മനസ്സിലാക്കി. ദെൻ ഇൻ വിച്ച് ചാനൽ, ന്യൂസ് പേപ്പറാണ്, മീഡിയം റിസർച്ച് നടത്തി. ഏത് മീഡിയമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ മീഡിയം റിസർച്ച് നടത്തി. അപ്പോൾ ഉത്തരം കിട്ടി, മീഡിയം, ന്യൂസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ഓഡിയൻസ് റിസർച്ച്, അപ്പോൾ പത്രം വായിക്കുന്ന ആൾക്കാരിൽ പഠനം നടത്തിയിട്ട് വേണം അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ. വാട്ട് ഇഫക്റ്റ് എന്നുള്ളതും കണ്ടെത്തണമെങ്കിൽ ഇഫക്റ്റ് റിസർച്ചാണ് നടത്തേണ്ടത്, ഓഡിയൻസിൽ തന്നെയാണ് നടത്തേണ്ടത്. കാരണം അവരാണ് കേട്ടത്, അവരാണ് വായിച്ചത്, അവരാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവരിലാണ് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. ദ ന്യൂ സ്റ്റോറി ഈസ് ദി സെയ്സ് വാട്ട്. ദ ഫോർമാറ്റ് ആൻഡ് ദ ഫോം ഓഫ് ന്യൂസ് പേപ്പർ ഈസ് ദി ഇൻ വാട്ട് ചാനൽ. അദ്ദേഹം ഓരോ ചോദ്യത്തിനും അദ്ദേഹം കണ്ടെത്തിയ ഉത്തരങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. ദ ടു ഹൂം ഈസ് ദ റീഡർ ആൻഡ് വിത്ത് വാട്ട് ഇഫക്റ്റ് റെഫേഴ്സ് ടു ദി ആക്ഷൻ മോട്ടിവേറ്റഡ് ഇൻ ദ റീഡർ ഫ്രം ദി എക്സ്പോഷ്യർ ടു ദി ന്യൂസ് സ്റ്റോറി. ന്യൂസ് സ്റ്റോറി വായിക്കുമ്പോൾ, പത്രം വായിച്ചു കഴിയുമ്പോൾ, ഓഡിയൻസ് എങ്ങനെയാണോ ആ പത്രത്തിൻ്റെ ആ വാർത്തയോട് പ്രതികരിക്കുന്നത് അതിനെയാണ് ഇഫക്റ്റ് റിസർച്ച് എന്നും അതിലൂടെ കണ്ടെത്തുന്ന കാര്യത്തെയാണ് ഇഫക്റ്റ് എന്നും വിളിക്കുന്നത്. ദിസ് മോഡൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി പ്രൊവിഷൻ ഫോർ ഫീഡ്ബാക്ക്. ഇവിടെയും പ്രശ്നം അത് തന്നെയാണ്. അടുത്തൊരു കള്ളി വരച്ച് അദ്ദേഹം അതിലെഴുതിയില്ല ഫീഡ്ബാക്ക്. തിരിച്ച് പത്രത്തിന് നമ്മൾ എന്ത് കൊടുത്തു എന്നുള്ളത് അവിടെ എഴുതിയില്ല. അദ്ദേഹം ഫീഡ്ബാക്കിനെ കുറിച്ച് ചിന്തിച്ചില്ല. വായിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകന്, വായനക്കാരന് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തിരിച്ചിങ്ങോട്ടുള്ളത് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചില്ല. അവിടെ ഒരു ഫീഡ്ബാക്ക് അദ്ദേഹം കൊടുത്തൂല. അതാണ് ഈ തിയറിയെ സംബന്ധിച്ചുള്ള ഏക ഡിമെറിറ്റ്.
an important component of communication to determine the degree of understanding achieved in the process. ഇവിടെ who എന്ന് പറയുന്ന ന്യൂസ്പേപ്പർ ആണ് പറഞ്ഞു അദ്ദേഹം. ഇവിടത്തെ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞു ന്യൂസ് പേപ്പറിലെ കണ്ടന്റ് ആണ് ന്യൂസ് സ്റ്റോറീസിനെയാണ് സെയ്സ് വാട്ട് എന്നുള്ളതിൽ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. ദൻ ന്യൂസ് പേപ്പറിൻ്റെ സ്റ്റൈല്, ന്യൂസ് പേപ്പർ വാർത്ത കൊടുത്തിരിക്കുന്ന രീതി, അതിനെയാണ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനെയാണ് ചാനൽ എന്ന് വിളിക്കുന്നത്. ദൻ റിസീവർ എന്ന് പറയുന്നത് ആരാണോ ഈ പത്രം മേടിച്ച് വായിക്കുന്നത് ആ വായിക്കുന്നവരെയാണ് റിസീവർ എന്നുള്ള കാറ്റഗറിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദൻ വായിച്ചു കഴിയുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് അനുകൂലമായോ പ്രതികൂലമായോ അവരിലുണ്ടാകുന്ന ഇഫക്റ്റ്, അവരിലുണ്ടാകുന്ന പ്രതികരണം, അതാണ് അദ്ദേഹം ഇഫക്റ്റായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ തിരിച്ചവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്നൊരു കാറ്റഗറി ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കമ്മ്യൂണിക്കേഷൻ മോഡലുകളാണ് പഠിച്ചത്. ആദ്യത്തേത് അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. റെറ്ററിക് മോഡൽ എന്ന് പറയും. സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, മൂന്നേ മൂന്ന് എലമെൻറ്റിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. രണ്ടാമത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഹാരോൾഡ് ലാസ്വെൽ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ തിങ്കർ നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് 1948 നടത്തിയ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം പറയുന്നു ന്യൂസ് പേപ്പറിന് കൃത്യമായിട്ടുള്ള ഇമ്പാക്റ്റ് പ്രേക്ഷകനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് അദ്ദേഹം കണ്ടെത്തിയ കാര്യമാണ്. 5 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൂ സെയ്സ് വാട്ട് ഇൻ വാട്ട് ചാനൽ, ആൻഡ് ദെൻ അദ്ദേഹം ചോദിക്കുന്നു ടു ഹൂം, ദെൻ വിത്ത് വാട്ട് ഇഫക്റ്റ്. അപ്പോൾ വിത്ത് വാട്ട് ഇഫക്റ്റ് എന്നുള്ളടത്ത് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു, ഇഫക്റ്റ് ആയിരിക്കും. ഇവിടെ ടു ഹൂം റിസീവറാണ്, ചാനലിന് ചാനൽ തന്നെയാണ്. സെയ്സ് വാട്ട് എന്ന് പറയുന്നത് മെസ്സേജാണ്, ഹൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കമ്മ്യൂണിക്കേറ്റർ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. ന്യൂസ് പേപ്പറാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റർ ആവുന്നത്, ന്യൂസ് കണ്ടൻറ്റുകളാണ് അല്ലെങ്കിൽ ന്യൂസ് മെസ്സേജുകളാണ് ഇവിടെ വരുന്ന സെയ്സ് വാട്ട് എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ സ്റ്റൈലാണ് ഈ പറയുന്ന വിത്ത് വാട്ട് ചാനൽ എന്ന് പറയുന്നത്. ടു ഹൂം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളെയാണ്, റീഡേഴ്സിനെയാണ്. വായിച്ചു കഴിയുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റമാണ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക, ഒപ്പം കൊറോണയ്ക്കെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.